ഹായ് ഫ്രണ്ട്സ്, സ്വീറ്റ് എമ്മിക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ കാണിക്കുന്നത് കുഞ്ഞു കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ബ്ലൂമേഴ്സ് ആണ്. 4 മാസം മുതൽ 12 മാസം വരെ ഈ ഒരളവിൽ ഇടാൻ പറ്റും. അപ്പോൾ ഇവിടെ എടുക്കേണ്ടത് 1.5 മീറ്റർ തുണിയാണ്. ഇതിൻ്റെ നീളം വരുന്നത് 11.5 ഇഞ്ചും വീതി എടുക്കേണ്ടത് ടോട്ടൽ 36 ഇഞ്ചും ആണ്. അപ്പോൾ ഓരോ അളവിനനുസരിച്ച് എങ്ങനെയാണ് ഈ തുണിയുടെ വീതിയും നീളവും എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ വേസ്റ്റിൻ്റെ വണ്ണം വരുന്നത് 18 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ 1/4, അതായത് തുണീനെ നമ്മൾ 4 ആയിട്ടാണല്ലോ മടക്കുന്നത്, അതുകൊണ്ടാണ് അതിൻ്റെ 1/4 എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 1/4 ഇഞ്ച് കിട്ടും, പ്ലസ് 1/4 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് ചുരുക്കിടാൻ. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും? 9 ഇഞ്ച് കിട്ടും. ഈ 9 ഇഞ്ച് ഇൻറ്റു 4 ചെയ്യുക, അപ്പോൾ 36 കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഒരു തുണിയുടെ വീതി ഓരളവിനനുസരിച്ച് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇലാസ്റ്റിക്കിൻ്റെ ബാൻഡാണ്. അത് 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ടോട്ടൽ ലെങ്ത്ത് ഈ തുണീൻ്റെ വരുന്നത് 11.5 ഇഞ്ചാണ്. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് കുറച്ചിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്താം. അതിവിടെ 7 ഇഞ്ചാണ് എടുക്കുന്നത്. അതുപോലെ മാർക്ക് ചെയ്യാണ്. ഇവിടെ നമ്മൾ 9 ഇഞ്ച് ആണ് ഇറക്കം. അത് നമുക്കിവിടെ ഒന്ന് അടയാളപ്പെടുത്താം. ബാക്കി 1 ഇഞ്ച് താഴേക്ക് മടക്കി തയ്ക്കാനാണ്. ഇവിടുന്ന് എക്സ്ട്രാ 1 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ക്രച്ചിനൊരു ഷേപ്പ് കൊടുക്കാനാണ് ഈ ഒരു ഭാഗത്ത് 1 ഇഞ്ച് കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ 1/2 ഇഞ്ചായാലും കുഴപ്പമില്ല. ഇനി താഴത്തെ കാലിൻ്റെ ലൂസ് ഞാൻ ഇവിടെ എടുക്കുന്നത് 7.5 ഇഞ്ചാണ്. 6.5 ഇഞ്ച് കറക്റ്റ് അളവ് പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പ്, അങ്ങനെ 7.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി നമ്മളിവിടെ മാർക്ക് ചെയ്ത ക്രച്ചിൻ്റെ ആ ഭാഗവും ഈ താഴെ മാർക്ക് ചെയ്ത പോയിൻറ്റും തമ്മിൽ ഇതുപോലെ ഒന്ന് ചെരിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ ഒന്ന് ഒരു കർവ് ഷേപ്പിലൊന്ന് ആ ക്രച്ചിനൊരു ഷേപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരു എക്സ്ട്രാ 1 ഇഞ്ച് ഇട്ടേക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ എല്ലാ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. താഴെ ഇതുപോലെ 7.5 ഇഞ്ച്, ക്രച്ചിൻ്റെ ലെങ്ത്ത്, വേസ്റ്റിൻ്റെ വണ്ണം എല്ലാം നമ്മളിതുപോലെ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. ഇവിടെ ഇപ്പം നമുക്ക് 2 പീസ് കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ നല്ല വശം ചേർത്തിട്ട് ഈ ഒരു സൈഡ് ക്രച്ചിൻ്റെ ഈ ഒരു ഭാഗം വരെ 2 സൈഡും തയ്ച്ചു കൊടുക്കാം. നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി വേസ്റ്റ് ബാൻഡ് ഇടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് ഇതിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇലാസ്റ്റിക്കിൻ്റെ വീതി വരുന്നത് ഒരു 1/2 ഇഞ്ചിൻ്റെ വീതിയുള്ള ഇലാസ്റ്റിക്കാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു 1/2 ഇഞ്ച് വേസ്റ്റ് ബാൻഡിന് വീതിയായിട്ട് എടുത്തത്. ഇതിൻ്റെ ചുറ്റും നമുക്കിതുപോലെ മടക്കി ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ മടക്കി കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഇതുപോലെ 9 ഇഞ്ച് കിട്ടി. ബാക്കി വശം നമ്മൾ മടക്കി തയ്ക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു മാർക്കിലേക്ക് വരുന്ന രീതിയിൽ തുണീനെ മടക്കി നമ്മൾ തയ്ച്ചു കൊടുക്കുക. ഈ ഒരു 2 സൈഡും ഇതുപോലെ തയ്ച്ചു കൊടുക്കുകയാണ്. ഈ ഭാഗം ഇതുപോലെ നമ്മൾ മടക്കി തയ്ച്ചു കൊടുക്കണം. ഈ 2 വശവും ഇതുപോലെ തന്നെ തയ്ക്കാം. ഇടയിൽ ഇലാസ്റ്റിക് ഇടുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു ക്രച്ചിൻ്റെ ഭാഗം തയ്ക്കുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പം ഞാൻ വേസ്റ്റ് ബാൻഡിൻ്റെ ഈ ഭാഗം തയ്ച്ചു കഴിഞ്ഞു. ഇവിടെ കുറച്ച് ഹോള് നമ്മൾ ഇട്ട് കൊടുക്കണം, കാരണം നമ്മളിവിടെ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാനുള്ളത് കൊണ്ടാണ്. ഇവിടെ ക്രച്ചിൻ്റെ ഭാഗവും തയ്ച്ചു. ഇനി നമുക്ക് ഈ താഴ്ഭാഗം നമുക്കൊന്ന് മടക്കി തയ്ക്കുകയാണ്. വളരെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റിയ ഒരു മോഡലാണിത്. ഇവിടെ ഞാൻ വേസ്റ്റ് ബാൻഡും ക്രച്ചും അതുപോലെ താഴ്ഭാഗത്തും ഞാൻ മടക്കി തയ്ച്ചു. അപ്പോൾ ഇവിടെ നമ്മുടെ ലെങ്ത്ത് കറക്റ്റ് 9 ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 9 ഇഞ്ച് തന്നെയായിരുന്നു നമുക്ക് വേണ്ട ആക്ച്വൽ ലെങ്ത്ത്. ഇവിടെ നമ്മൾ ഇലാസ്റ്റിക് വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടത് 17 ഇഞ്ചാണ്. അത് ആക്ച്വൽ വേസ്റ്റിൻ്റെ
ഒരു ഇഞ്ച് കുറയ്ക്കുക, അതായത് 18 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 17 ഇഞ്ച് കിട്ടി. ഇനി നമ്മൾ ഈ താഴ്ഭാഗത്ത് ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പം ഇതിൻ്റെ നീളം എടുക്കേണ്ടത് 11 ഇഞ്ചാണ്. അപ്പോൾ അത് ഇതുപോലൊരു സെറ്റ് പിൻ കുത്തിയിട്ട് നമുക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ ഭാഗത്തും ഇതുപോലെ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇലാസ്റ്റിക് ബാൻഡും താഴെയെല്ലാം തയ്ച്ചു കഴിഞ്ഞു. അപ്പം നമ്മുടെ ഷോർട്സ് റെഡിയായി. വളരെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ്. ഈ അളവിൽ തന്നെ 4 മാസം മുതൽ 12 മാസം വരെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.